ആ പത്ത് പടങ്ങളുടെ ലിസ്റ്റിൽ ഇങ്ങനെ വന്ന് വിദ്യാരംഭം കൂടി ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. അതെ, അത് ജയരാജൻ്റെ ആദ്യത്തെ പടമാണ്. ആ പത്ത് പടത്തിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ മോൻ ജനിച്ചിട്ടുള്ള ആ സമയത്ത് എൻ്റെ മോനെ അന്ന് ഫോൺ ചെയ്യാനും മാർഗമില്ല, ലൈറ്റ്നിങ് കോള് പോലെയുള്ള വിളിച്ച് കോൾ വിളിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ മദ്രാസിൽ നിന്ന്. താമസം മദ്രാസിൽ തന്നെയാണ്. നാട്ടിലേക്ക് വരണമെങ്കിൽ ഒരു പടങ്ങൾ ഇവിടേക്ക് മറ്റേ കാത്തിരിക്കുക, ഇങ്ങനെ ലൈനായിട്ട് വന്നുകൊണ്ടിരിക്കുക, ആരുമില്ല. 96 ആണ് ശരിക്ക് നമ്മുടെ ഗിരീഷ് പത്രഞ്ചേരി പോലും വരുന്നത്. അന്ന് ബാക്കിയെല്ലാവരും ഔട്ടായിട്ട് ഞാൻ മാത്രമാണ് ഗുസ്തി. അല്ലെങ്കിൽ ഈ പത്ത് പേര് പത്ത് പടങ്ങൾ കാത്തിരിക്കില്ല. വിദ്യാരംഭം പിന്നെ ബോംബേയിൽ വേണം. മെസ്സിക്ക് ഞാൻ ആരാധിക്കുന്ന അദ്ദേഹമാണ്. അതിൽ ഈ സെവൻ ആർട്സ് വിജയകുമാറാണ് പ്രൊഡ്യൂസർ. ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി. ഈ പാട്ടിനെ പറ്റി എനിക്ക് ഓർമ്മ, ഇത് കഴിഞ്ഞിട്ട് പാലക്കാട്ടുള്ള വിക്ടോറിയ കോളേജിൽ ഏതോ ഒരു കോളേജിൽ ഓനും സാറ് സംസാരിക്കുമ്പോൾ ഈ പാട്ടിനെ പറ്റി പറഞ്ഞതെന്ന് ഞാൻ ആരോ പറഞ്ഞു. എനിക്കത് വലിയ അഭിമാനമുള്ള കാര്യമാണ്. ഓനും സാറ് കുളിരമ്പിളി വളയങ്ങൾ തോരണമായി എന്നുള്ളത് മനോഹരമായ കവിതയെന്ന് പറഞ്ഞത്രേ, അതെനിക്ക് സന്തോഷമുള്ളത്. അത് കവിത എഴുതിയിട്ടുണ്ട്, ചെയ്തതുമാണ്. ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ നിന്നുള്ളത് കേട്ടിട്ട് ഭരതേട്ടൻ ഹരം പിടിച്ചു. ഹൈ, അതാ അവനാണോ കൊടുത്തത്? താൻ എനിക്ക് തരണ്ടല്ലോ പാട്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉത്രാളിക്കാവ് ഭരതേട്ടൻ്റെ ആണല്ലോ, ശിഷ്യനാണ് കൊടുത്തത്. ശിഷ്യൻ ജയരാജ്. ജയരാജൻ്റെ ഫസ്റ്റ് പടം ഞാനാണ് എഴുതിയത്. ജയരാജനെ എല്ലാ പാട്ടിലും തൃപ്തിയായെന്ന് തോന്നുന്നില്ല. അത് ശരിയാണ്, കാരണം അത് വിജയകുമാറിൻ്റെ പ്രശ്നം. എല്ലാ പാട്ടുകളും ഈ ജയരാജായിട്ട് ചർച്ച ചെയ്ത് ഒരുമിച്ചിരുന്ന് ഇതാക്കാൻ സമയമില്ല. വിജയകുമാർ ധൃതി പിടിക്കും. ഹേയ്, അദ്ദേഹം കാത്തിരിക്കുക, ഹീസ് വെയിറ്റിംഗ്, വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ചൂടാക്കും. വെയിറ്റ് ചെയ്താണത് ഡയറക്ടറോട് പറയണ്ടേ? അത് ജയരാജനോട് പറയാൻ ഇയാൾ സംഭവിക്കില്ല, അത്ര സമയം എനിക്ക് തരില്ല, ഇപ്പോൾ എഴുതിയിട്ട് കൊടുക്കണമെന്നാണ്. എഴുതിയിട്ടേ അദ്ദേഹം പാട്ട് ചെയ്യുള്ളൂ. ഇതിന് ഒരു വേറൊരു തമാശകളുണ്ടായി. ഹിന്ദിയിൽ എപ്പോഴും ട്യൂണ് എന്ന് പറയുന്നതിന് ഈ ഒരു ചെറിയ ഛായ വന്നാലൊന്നും പ്രശ്നമില്ല, ഒരേ രാഗം വന്നാലും അവർ മൈൻഡ് ചെയ്യില്ല, അങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഈ ഉത്രാളിക്കാവിലയത്തിന് ഞാൻ ഉദാഹരണം പറയേണ്ടി വന്നു. ഈ പുള്ളിക്ക് ഒരു പിടിയില്ലായിരുന്നു. ആദ്യം പെട്ടെന്നിങ്ങനെ ഈ ബ്ലാങ്കായ പോലെ, ബ്ലാക്ക് ഔട്ടായ പോലെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ആ എഴുതിയത് ഞാൻ ആലോചിച്ചത് പിന്നെ കാഞ്ചീരേ കാഞ്ചീരേ പ്രീത്തുമേ ആ പാട്ടില്ലേ, അതിങ്ങനെ വെറുതെ ഞാൻ മുള്ളിയപ്പോൾ പുള്ളിക്ക് പിടി കിട്ടി. അതിലാണ് പുള്ളി പിടിച്ചത്. അത് വേറൊരു രീതിയിൽ, ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ എന്ന് പുള്ളി പിടിച്ചു. അങ്ങനെ ആ പാട്ടുണ്ട്. ആ രണ്ട് പാട്ടായിരുന്നു സൂപ്പർ ഹിറ്റ് തന്നെയാണ് ആ പാട്ട്. ഇപ്പോഴും എനിക്ക് അഭിമാനമാണ്. എൻ്റെ ജയരാജനെ ഞാൻ ചെയ്തു കൊടുത്തത് ആദ്യത്തെ പടം, അത് സൂപ്പറാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഈ രണ്ട് പാട്ടും എനിക്ക് മറ്റുള്ളതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഓക്കെയാണ്. ആ പത്ത് പടങ്ങളിൽ ഒന്ന് പൂക്കാലം വരവായി, പിന്നെ അമരം, ഞാൻ ഗന്ധർവൻ, ജോൺ പോളും സോമേട്ടനും കൂടി പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം. പടത്തിൻ്റെ പേരോർമ്മയില്ല. എന്നെ വെയിറ്റ് ചെയ്തു, അവസാനം എന്നെ കിട്ടില്ല. ഞാൻ കാരണം ഞാൻ വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ലൈനായിട്ട് വേറെ പടങ്ങൾ വന്നല്ലോ. അപ്പോൾ അവർക്ക് വിഷമമായിട്ട് ഇത് അത് വേറെ ആരോ ചെയ്തു, വോയിൻ സാർ വരെ ചെയ്തു. ഓക്കെ, പക്ഷേ എന്നോട് സോമേട്ടനെ എപ്പോഴും താൻ എന്നെ വെയിറ്റ് ചെയ്തിട്ട് പോലും താൻ എനിക്ക് ഒരു പടം ചെയ്തു തന്നില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പരിഭവം പറഞ്ഞു. സോമേട്ടൻ എനിക്ക് ഭയങ്കര ആരാധ്യനായിട്ടുള്ള ആളാണ്. ജോൺ പോളും അതെ, എൻ്റെ പ്രിയപ്പെട്ട ആളാണ്. ജോൺ പോളായിട്ട് ഞാൻ വേറെയും പടം ചെയ്തു. പിന്നെ എല്ലാ ജോൺ പോളും ഈ ഭരതത്തിനൊക്കെ ഒറ്റക്കെട്ടാണ്. അങ്ങനെയാണ് പിന്നീട് ചമയം എന്ന് പറഞ്ഞ പടം ഉണ്ടാകുന്നത്. ചമയത്തിന് ഞാനാണ് എഴുതുന്നത്. അദ്വൈതം എന്ന പടം വരുമ്പോൾ നല്ല പാട്ടുകൾ, അതിലത്ത് ഒരു ഏറ്റവും നല്ല പാട്ട് എനിക്കിഷ്ടമായത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടുള്ളതാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. ആ പാട്ട് തുടങ്ങുമ്പോൾ എന്നെ മദ്രാസിലേക്ക് വിളിച്ചു. രാജകൃഷ്ണേട്ടനാണ് പാട്ട് കമ്പോസിങ് ഡയറക്ടർ. ഇയാൾ പ്രിയൻ ഡയറക്ടർ, പ്രിയനാണ് എല്ലാം ചെയ്യാനൊക്കെ, എന്നെ വിളിക്കാനൊക്കെ. പിന്നെ KTC പടം അന്ന് എനിക്ക് ഈ അറിയ സമൂഹത്തിൻ്റെ ഈ ഒരു കരുനാഗപ്പള്ളിയിൽ ഒരു
ഒരു അമ്പലത്തിൻ്റെ ഒരു പിന്നെ പ്രതിഷ്ഠയുടെ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പ്രിയനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു സംഭവമുണ്ട്, അത് തുടങ്ങിയിട്ട് വരാം. ഞാൻ അങ്ങോട്ട് അവിടെ പോയിട്ട് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് പിന്നെ ട്രെയിൻ കയറുന്നത്, എന്നിട്ട് തിരിച്ച് മദ്രാസിലേക്ക്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കരുനാഗപ്പള്ളിയിലുള്ള ആ അരേ സംഭവത്തിനും മുന്നേ ഇപ്പോൾ ഓർമ്മ, ഞാൻ പറയുന്ന ഓർമ്മയുണ്ടാവും. നീലക്കുയിലെ ചൊല്ലു, ചോലക്കുയിലെ ചൊല്ലു, നീ എൻ്റെ മാരനെ കണ്ടോ എന്നൊരു പാട്ടുണ്ട്. ചമയം എന്ന് പറയുമ്പോൾ എനിക്ക് ഭരതേട്ടൻ, ജോൺസൺ, കവാൻ സാർ, പിന്നെ എൻ്റെ മനസ്സിലുള്ള കെ പി അപ്പൻ, എല്ലാം അതെ കെ പി അപ്പൻ, അപ്പമാഷ്, പിന്നെ നാഥനെക്കുറിച്ച് ക്രൈസ്റ്റ് അന്തരീക്ഷത്തിലുള്ള ഏറ്റവും മനോഹരമായ പാട്ട് എൻ്റെ രാധഹംസം എന്നുള്ള പാട്ടാണ് എന്ന് അപ്പമാഷ് പറഞ്ഞിട്ട്. അപ്പമാഷ്ക്ക് നന്ദി. രാധഹംസത്തിനെ പറ്റി വേറെ ഒരു ഈ മ്യൂസിക് തെറാപ്പിയുടെ അംശമുള്ളൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഈയിടെ ചിത്ര പറഞ്ഞതാണത്. ചിത്ര ഗൾഫിലേതോ പര്യടനത്തിനിടയിൽ ഒരു ടാക്സിയിൽ പോവുകയാണ്. അപ്പോൾ സംഘടനയുടെ ആൾക്കാരുണ്ട്, ഡ്രൈവറുണ്ട്, ചിത്രയുണ്ട്, ഫ്രണ്ടിലിരിക്കണം. ചിത്ര എന്തോ മൂളുമ്പം രാജഹംസം ഇങ്ങനെ മുളി. അപ്പോൾ അയാൾ രാജഹംസമേ എന്നുള്ള പാട്ട് വെച്ചു ഇതിൽ, അല്ലെങ്കിൽ എന്തോ കേട്ടു റേഡിയോയിലോ കേട്ടു. പാട്ട് കഴിഞ്ഞപ്പോൾ അയാൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് കേൾക്കുകയായിരുന്നു. എന്നിട്ട് ചിത്രയുടെ നേരെ തിരിഞ്ഞ് നോക്കി അത് പറഞ്ഞു, മാഡം എനിക്ക് ജീവൻ തന്നത് ചിത്രയാണ്, അങ്ങ മാഡമാണ്, ഞാൻ നന്ദി പറയുന്നു, നമസ്കരിച്ചതാണ്. അയാൾ പാട്ട് ഓഫ് ചെയ്തിട്ട് പറഞ്ഞു, അയാൾ കാറിൻ്റെ ബാക്കിൽ അയാൾ സൂക്ഷിച്ചിട്ടുള്ള റിവോൾവർ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചു. ഈ യാത്ര കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇനി ആത്മഹത്യ ചെയ്യില്ല, ഈ റിവോൾവർ ഞാൻ എടുക്കില്ല, അമ്മയാണ് അതിന് കാരണം, അമ്മയുടെ പാട്ടാണ് ഇതിന് കാരണം എന്നു. ആ പാട്ടിന് ഞാനും കൂടി കാരണക്കാരനാണ് എന്ന് ചിത്രയോട് ആ ഡ്രൈവറോടും പറഞ്ഞോട്ടെ, ലോകത്തോട് ഞാൻ പറഞ്ഞോട്ടെ, അതൊരു മ്യൂസിക് തെറാപ്പിയാണ്. ആ പാട്ടിന് കാരണം ഞാൻ തന്നെയാണ്. രാജഹംസം, രാജഹംസമേ എന്നുള്ള ആ വരികൾ വന്നില്ലെങ്കിൽ ഒരിക്കലും അതിൽ ആ ക്രൈസ്റ്റിൻ്റെ ഒരംശം വരില്ല. നാഥൻ എന്നുള്ള വാക്ക് എൻ്റെ മനസ്സിലും സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഈ ക്രിസ്മസ് കാലത്ത് ഞാനും ഓർക്കുന്നു, എൻ്റെ നാഥനെ ഞാൻ ഓർക്കുന്നു. അതിലും ആ നാഥന് വേണ്ടി പാടുന്ന നായികയുടെ പാട്ടാണ്. അതിൽ രണ്ട് മൂന്ന് പാട്ടുകൾ പറഞ്ഞ രണ്ട് മൂന്ന് പാട്ടുണ്ട്, നല്ല പാട്ട്. അന്തിക്കടപ്പുറത്ത് ശരിക്ക് അതിൽ രണ്ട് പാട്ട് എഴുതി കഴിഞ്ഞിട്ട് അത് രണ്ട് പാട്ട് രാജഹംസവും രാഗദേവനും എന്നൊരു പാട്ടുണ്ട്. പിന്നെ അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കിത് നടക്കുന്നത് ആരാണ് ആരാണ് എന്നുള്ള പാട്ട്. എന്നോട് ഭരതം പറഞ്ഞത് രണ്ട് പാട്ട് തിരുമേനിയാണ്, ഒന്ന് പണിക്കരേട്ടനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി കഴിയുമ്പോഴേക്ക് പണിക്കസാർ വന്നു. ഞാൻ എഴുതിയത് രാധാകംസവും ഈ രാഗദേവനും രണ്ടും ഭയങ്കര ഇഷ്ടമായി. ജോൺസണാണ് മ്യൂസിക്, കഥയ്ക്ക് വളരെ യോജിച്ചിട്ടുള്ള, അത് ഭയങ്കര വിഷ്വലാണ്. രാഗദേവനൊക്കെ എങ്ങനെയാണ് ഭരതേട്ടനല്ല, അത് വേറെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഈ അണ്ടർ വാട്ടർ ഷൂട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ഭയങ്കര രസമായിരുന്നു പാട്ട്. കവാൻ സാർ വന്നു, പിന്നെ എനിക്കവിടെ റോളില്ലായിരുന്നു, ഞാൻ അപ്പോൾ സ്ഥലപ്പെട്ടു, ഞാൻ വേറെ ഏതോ പടത്തിൻ്റെ വർക്കിന് പോയി. അങ്ങനെ പണിക്കസാർ വന്നിട്ട് പണിക്കസാറിൻ്റെ സ്റ്റൈലിൽ ഉള്ള എന്തൊക്കെ പാട്ടെഴുതി, ഒന്ന് രണ്ട് പാട്ട് എഴുതിയിട്ട്. ഭരതന് ഭയങ്കര ഇഷ്ടമാണ് ഈ പണിക്കസാറിനെ, പക്ഷേ ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ കൂടുതൽ ഞാൻ വേറൊരു കാര്യം കൂടി പണിക്കസാർ ആയിട്ട് ബന്ധമുള്ളൊരു കാര്യം കൂടി പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞതാണ്, 70s ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാനും വേണു കാവാലം പത്മനാഭൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് താമസിക്കുന്നു. അതിന് തമ്പ് എന്നാണ് പേര്. ഒരു ദിവസം തമ്പിൽ ഭരതേട്ടൻ വരുന്നു, ഇവരൊക്കെ കൂടി ഈ തിരുവനന്തപുരത്ത് താമസം ഉണ്ടായിരുന്നു അന്ന്, പപ്പാട്ടനും ഭരതേട്ടനൊക്കെയാണ്. ആ സമയത്ത് ഗുരുവായൂർ കേശവൻ എന്നുള്ള പടം എടുക്കാൻ പോകണം. അങ്ങനെ ഗുരുവായൂർ കേശവൻ എടുക്കുമ്പോൾ അതിൽ പണിക്കസാർ പാട്ട് എഴുതുന്നത്, ഒരു പാട്ട് പണിക്കസാർ ചെയ്യണമെന്നാണ്, ആ ആനക്കാരുടെ പാട്ട്. ആ പാട്ട് ചെയ്യാൻ വേണ്ടി പണിക്കസാർ വന്നു, പാട്ട് ചെയ്തു. ഞങ്ങളൊക്കെ കൂടിയാണത് പാട്, എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഞാനും വേണുവും ഞങ്ങളൊക്കെ കൂടിയിട്ടാണ്, കവാൽ പത്മനാഭൻ അവിടെ എന്തോ ഒരു ഡോലിയിൽ താളൊക്കെ പിടിച്ച് ഞങ്ങൾ പാടിക്കൊടുത്തു. പാടിക്കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയപ്പോഴും
ഭാസ്കർ മാഷാണ് ബാക്കിയുള്ള പാട്ട്. ഭാസ്കർ മാഷ്ക്ക് ഇതിഷ്ടമായില്ല, ഭാസ്കർ മാഷ് സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഏതായാലും ദേവരാമാഷ് ഇത് പക്ക സമ്മതിച്ച, അയ്യോ അത് ആശാൻ എഴുതിയതല്ല, ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു ആ പാട്ട്. അങ്ങനെ പഠിക്കുന്നതിന് ഭയങ്കര സങ്കടമായി എന്നതുകൊണ്ട് പറഞ്ഞ പുള്ളി അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആ പാട്ട് പടത്തിൽ പണിക്കസാറില്ല. പിന്നെയാണ് അതുകൊണ്ടാണ് വാടകയ്ക്കൊരു ഹൃദയം എന്ന് പറഞ്ഞാൽ അടുത്ത പടം പപ്പാട്ടനും വാടക അല്ല രതിനിർവേദ, രതിനിർവേദത്തിൽ മുഴുവൻ പാട്ടും പിന്നെ പപ്പാട്ടനും ഭരതനും കൂടിയിട്ട് പണിക്കസാറിനെ കൊണ്ട് ജയിച്ചത്. പിന്നീട് ഒരു പടം കൂടി പപ്പാട്ടൻ വാടക ഒരു ഹൃദയം എന്ന് പറഞ്ഞ പടം, അതിൽ പിന്നെ ഇയാളുടെ നമ്മുടെ ഐ വി ശശിയുടെ പടം, അതും പണിക്കസാറാണ് ചെയ്തത്. അതിലത്തെ ആ എന്താണ് ഒരു പാട്ട് ഭയങ്കര ഫേമസ് പാട്ടായിരുന്നു. അങ്ങനെ പണിക്കസാറിനെ ശരിക്ക് രംഗത്തേക്ക് കൊണ്ടുവന്നത് ഭരതരനാണ്. അങ്ങനെയാണ് ഈ പാട്ടത്തിൽ ഈ പാട്ട് ഭരത പണിക്കർ സാർ ചെയ്യണമെന്നുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാനും ജോൺസണോടും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരോടും പറഞ്ഞതുപോലെ പാലക്കാട്ടേക്ക് ഈ എങ്കക്കാട്ടേക്ക് വരാൻ പറഞ്ഞു. പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ അമരത്തിനെ പറ്റി പറഞ്ഞ പോലെ എങ്കക്കാട്ടേക്ക് വന്നിട്ട് ഞങ്ങൾ ഒറ്റയടിക്ക് ഇയാൾ ഇട്ട ട്യൂണാണ് റാപ്പ് പോലെ, താനണ്ണ താനണ്ണ അന താനന താനണ്ണ എന്നുള്ള പാട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. അതങ്ങനല്ലാതെ എഴുതാൻ പറ്റില്ല. അന്തിക്കടപ്പുറത്ത് അതിൽ പക്ഷേ വിഷലൊക്കെ വന്നു, ഓലക്കുട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണ ആരാണ് ആരാണ് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഹിറ്റായ പാട്ടായി. അതിങ്ങനെ എഴുതി കഴിഞ്ഞു, ആ പാട്ടങ്ങ് എഴുതി കഴിഞ്ഞു, ഏടോ ഇതാണ് പാട്ട് എന്ന് പറഞ്ഞു. എനിക്ക് സങ്കടമായി. ഗുരുത്തുകടവോ പിന്നെ പണിക്കർ സാർ എഴുതിയിട്ട് താണെന്ന് വിചാരിക്കണ്ട, ഞാൻ പണിക്കരായിട്ടോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞോടാ, ഞാൻ പറഞ്ഞു എന്നെ പണിക്കാരനെ മാറ്റിയിട്ട് എന്നെ കൊണ്ട് പാട്ടെത്തിക്കാറത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. കാരണം അതൊന്നും ആലോചിക്കണ്ട, ഇപ്പം അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കോളാം. അങ്ങനെ മൂന്ന് പാട്ട് ഞാൻ എഴുതി. എൻ്റെ കമ്പോസിങ് അങ്ങനെയാണ്. എങ്കക്കാട് വെച്ചാണ് തീരുന്നത്. എന്നോട് ഞാൻ തിരിച്ച് കോഴിക്കോടേക്ക് വന്നു. നാലു രാജ്യങ്ങൾ, അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൽഡീവ്സ്, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ നമ്മൾ ചിലത് വിട്ടുപോയിട്ടുണ്ട്. ചില സംഭവങ്ങൾ, ചില വ്യക്തികളൊക്കെ ഒന്ന് നമുക്ക് നിന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അവരെയും കൂടി ഒന്ന് ഉൾക്കൊള്ളുകയാണ്. MD വാസു എന്നായിരുന്നു പറഞ്ഞ വാസുവേട്ടൻ എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ആരാധനാപാത്രമായിരുന്നു. അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നൊക്കെ പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കേൾക്കുക എന്നൊക്കെ പറഞ്ഞത് എനിക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു സംഭവം. ആരാധന കൊണ്ട് ഞാനിങ്ങനെ വെമ്പുന്ന ഒരാളായിരുന്നു. അങ്ങനെ ദൂരത്തുനിന്ന് കണ്ടത് തലശ്ശേരി വെച്ചായിരുന്നു. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം പോലും എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ചു. നേരിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ മാതൃഭൂമിയിൽ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. മാതൃഭൂമി ഞങ്ങൾ ഒരുമിച്ചിരിക്കും വർക്ക് ചെയ്തിരുന്നു. വീക്കിലിയുടെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഒരു ദിവസം ഉണ്ണിനാരായണൻ എന്ന അദ്ദേഹത്തിൻ്റെയും ഹരിഹരൻ മാഷിൻ്റെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധായകൻ, അദ്ദേഹം കോഴിക്കോട് തിരുവണ്ണൂരിലെ എൻ്റെ ചെറിയൊരു വീട്ടിലേക്ക് അദ്ദേഹം വന്നു. എന്നിട്ട് പറഞ്ഞു, പിന്നെ കൈതപ്പുറത്തിനെ വാസുവേട്ടൻ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓ, എപ്പോഴും ഞാൻ കാണാൻ വന്നു. അപ്പോൾ പിന്നെ പാരമൗണ്ട് ഹോട്ടലിൽ വന്നാൽ മതി, ഞാൻ താഴെ ഉണ്ടാവും, അവിടെ റൂം റെഡിയാക്കിയിട്ടുണ്ട്, ആ റൂമിൽ ഇരുന്നാൽ മതി, വാസുവേട്ടൻ വരും എന്ന് പറഞ്ഞു. ഞാൻ പാരമൗണ്ട് ഹോട്ടലിൽ റൂമിൽ കാത്തിരുന്നു വാസുവേട്ടനെ. വാസുവേട്ടൻ അന്ന് മാതൃഭൂമിയിൽ തന്നെയാണ്. മാതൃഭൂമിയിൽ നിന്ന് നേരെ വന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് കുറേ നേരം ഇങ്ങനെ നോക്കി, എന്നെ ഇങ്ങനെ നോക്കിയിട്ട് മീശയൊക്കെ വലിച്ചുകൊണ്ട് ബീഡിയൊക്കെ വലിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞിട്ടാണ് എന്നെ നോക്കുന്നത്, എന്നോട് സംസാരിക്കുന്നത്. എപ്പോഴാ അത് അഭിനയിച്ചത്? അഭിനയിച്ച് ചോദിച്ചത് അതുപോലും മുഖവരില്ല അദ്ദേഹത്തിന്. ഞാൻ പിന്നെ നെല്ലിൻ്റെ സ്വാതിരുന്നാൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടമായി എന്ന് സൂചിപ്പിച്ചിട്ടാണ് ഇത് പറഞ്ഞത്, എപ്പോഴാണ് അഭിനയിച്ചതെന്ന് ചോദിച്ചത്. അതിൽ ചെറിയ ശരിക്ക്
ചില പാട്ടുകളാണ് ഉണ്ടായത്, പാട്ടുകളുടെ രംഗമാണ് ഉണ്ടായിരുന്നത്. മറ്റ് സാധാരണ രംഗങ്ങൾ കുറവായിരുന്നു. അതിൽ കോസലേന്ദ്ര മാമവാമിത കോസലേന്ദ്ര എന്നുള്ള ആ പാട്ട് ഞാൻ ഇങ്ങനെ ഫുൾ പാടിയിരുന്നു. പിന്നെ മാമവ സദാജനനി മാമവ സദാജനനി മഹിഷാസുരസൂദനി അമ്പ മാമവ സദാജനനി എന്നുള്ള രണ്ട് കീർത്തനാണ് മെയിനായിട്ട് ഞാൻ അഭിനയിച്ചത് ഇത്രയുള്ളൂ. പക്ഷേ വാസുദേവൻ അത് ശ്രദ്ധയിൽപ്പെട്ടു, അങ്ങനെയാണ് വാസുദേവൻ എന്നെ വിളിച്ചത് എന്ന് ഒക്കെ സൂചിപ്പിച്ചു. ഭരതനാട്യം സംവിധാനം ചെയ്യുന്ന ഒരു പടം ഉണ്ട്, അതിൽ ഒരു ചെറിയ സംഭവം ചെയ്യണം എന്ന് പറയാം, എന്നെ ക്ഷണിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് വാസുദേവൻ. അത് പറഞ്ഞിട്ട് ഞാൻ പിരിയുകയും ചെയ്തു. ആ സമയത്ത് അതിൻ്റെ കൂടെ ഞാൻ വലിയ ആരാധകനായിരുന്നു, ഞാൻ കാണണമെന്ന് എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. വാസുദേവൻ്റെ ഇരുട്ടി നൽകുമ്പോൾ വായിച്ചിരുന്നു, എല്ലാ കഥകളുടെ കാര്യങ്ങളും സൂചിപ്പിച്ച് അതൊന്നും വാസുദേവൻ കേൾക്കണ്ടായിരുന്നു, ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ഏതായാലും വാസുദേവൻ ഒരു സ്ഥിരം ഒരു ഒരു പാറ്റേൺ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അത് കഴിഞ്ഞ് വാസുദേവൻ പോവുകയും ചെയ്തു, വിളിക്കും ഉണ്ണിനാരായണൻ തന്നെ വിളിക്കും എന്നും പറഞ്ഞു എന്നോട്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയായിരുന്നു വാസുദേവനായിട്ടുള്ള കൂടിക്കാഴ്ച. പിന്നെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂടിക്കാഴ്ചയും എന്നോട് സംസാരിച്ചതും എന്നെ ഒരു ഇതിനേക്ക് ആവശ്യപ്പെട്ടതും ഒരു പടത്തിൽ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടതൊക്കെ എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു ഇപ്പോഴും. മാത്രവുമിൽ പിന്നെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വീക്കിലിയാണല്ലോ, വീക്കിലിയിൽ കഥകൾ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ കുതിച്ചിരിക്കുകയായിരുന്നു വാസുദേവൻ്റെ ഒരു കഥ അല്ലെങ്കിൽ എന്തെങ്കിലും ലേഖനം കുറിപ്പ് എന്തെങ്കിലും വായിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ വാസുദേവൻ്റെ കൈകക്ഷരത്തിൽ എന്തോ ഒരു സാധനം കിട്ടി. ഞാനൊരു സംശയം ചോദിക്കാൻ എന്ന വണ്ണം വാസുദേവനെ കാണാൻ പോയി, അത് കറക്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ അപ്പോഴും വീണ്ടും കാണാൻ പറ്റി. അപ്പോഴാണ് ഞാൻ കുറച്ചൊരു വർത്തമാനം പറയാൻ പറ്റുക. ഞാൻ പറഞ്ഞു ഇരട്ടിൻ്റെ വേലായുധൻ്റെ പോലെ ഒരാൾ എൻ്റെ നേരെ അയൽവാക്കിയിട്ടുണ്ടായിരുന്നു. വേലായുധൻ്റെ അതേ സംഭവമായിരുന്നു അയാളുടെ ജീവിതം, പ്രണയവും പിന്നെ വലിയ അദ്ദേഹം താന്ത്രികനായിരുന്നു. പക്ഷേ അവസാനം ആ പ്രണയമൊക്കെ പരാജയപ്പെട്ടിട്ട് ഇയാൾ ശരിക്കും ഭ്രാന്തനായിട്ട് ഭ്രാന്തൻ വേലായുധൻ്റെ അതേപോലെ ജീവിക്കുകയായിരുന്നു. അവസാനം അയാളുടെ ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഭ്രാന്തൻ വേലായുധൻ്റെ കഥ വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. പിന്നെ ഒരു പ്രാവശ്യം പിന്നെ വാസുദേവൻ പറഞ്ഞിട്ട് ഏതോ ഒരു പരിപാടിക്ക് ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടി ഞാൻ പോയപ്പോൾ വാസുദേവനായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ വാസുദേവൻ്റെ ആ ശ്രദ്ധയാണ് ശ്രുതിയെപ്പറ്റിയും പിന്നെ തമ്പുരുവിനെ പറ്റിയും പിന്നെ അതിൽ അന്തരഗാന്ധാരം സാധാരണ ഗാന്ധാരം ഋഷഭങ്ങൾ നിഷാദങ്ങൾ ദൈവതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വാസുദേവൻ അത് ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹത്തിന് അറിയാത്തൊരു മേഖലയാണെന്ന് തോന്നി എനിക്ക്. പക്ഷേ അതുകൊണ്ട് പക്ഷേ അദ്ദേഹം ആ ശ്രദ്ധിക്കുന്നതിനൊരു അത്ഭുതം ഒരു അത്ഭുതം കൂടെ കുട്ടിയെ പോലെ ഞാൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ കൈതപ്പുറം, ഈ നന്നായി എന്നും പറഞ്ഞു. ഇതൊക്കെ രണ്ടും എനിക്ക് നല്ല ഓർമ്മയുള്ള സംഭവമാണ് വാസുദേവനായിട്ട് അടുക്കാൻ കിട്ടിയ. പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ വേണ്ടി മാന്ത്രിക പൂച്ചയൊക്കെ വരുന്ന കാലത്ത് അത് കുങ്കുമത്തിൽ മാന്ത്രിക പൂച്ച വന്നിരുന്നു. അന്ന് അന്തർജനങ്ങൾക്കൊക്കെ സാധാരണ വായനയല്ലാതെ വേറെ വിനോദങ്ങളൊന്നുമില്ലല്ലോ, ടി വിയോ മൊബൈലോ റേഡിയോ പോലും അവരൊന്നും കേൾക്കാൻ നിൽക്കില്ല, ഈ വായന മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അരങ്ങ് വാങ്ങിച്ചു കൊണ്ടിരിക്കും, ഇങ്ങനെ റോൾ ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കും. വായിച്ച് വായിച്ച് ഈ ബഷീറിൻ്റെ വലിയ ആരാധികമാരായിട്ടുള്ള ഒരു മൂന്നാല് അന്തർജനങ്ങൾ എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ അവർ നാട്ടിൽ നിന്ന് എന്നോട് അറിയിച്ചു, ഇങ്ങനെ എനിക്ക് വൈക്കം ബഷീറിനെ കാണണം, ദാമോദരനെ ഒന്ന് പരിചയപ്പെടുത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഏറ്റവും എളുപ്പം വാസുദേവനോട് പറയുന്നതാണെന്ന് തോന്നി. ഞാൻ വാസുദേവനോട് പറഞ്ഞു എനിക്കിങ്ങനെ എൻ്റെ നാട്ടിലുള്ള അന്തർജനങ്ങൾ വരുന്നുണ്ട്, ഇങ്ങനെ ബഷീറിനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഷാഹിനോട് ഇപ്പം വിളിച്ചു പറയാൻ തോന്നും. എന്നിട്ട് എൻ്റെ മുമ്പ് തന്നെ ഷാഹിനോട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം ഏർപ്പാട് ചെയ്തു, അവർ വന്നു. ഞാൻ എനിക്ക് ബഷീറിൻ്റെ വീടൊക്കെ എനിക്കറിയാം, ആളിനെയും അറിയാം. പക്ഷേ എന്നാലും ഒരു
പവർ വേണമല്ലോ വെച്ചിട്ടാണ് ബാസേട്ടനെ ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ ചെന്നു. ബഷീറിന് ഉള്ളൊരു അത്ഭുതം എന്ന് പറയണ്ട, ഇത്രയും ഒരു സ്നേഹവും ബഹുമാനത്തോടുകൂടി ഇവരെ സ്വീകരിച്ചു. മാത്രമല്ല, ബഷീറിൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇതെന്തായത്, അന്തർജനങ്ങൾ വരുന്നിട്ട് കൊണ്ട് ഇവിടെ മുഴുവൻ ചാണകം തെളിച്ച് ഇവിടെ വൃത്തിയായി ശുദ്ധി ചെയ്തിട്ട് രാവിലെ പച്ചവെള്ളത്തിൽ കുളിച്ചിരിക്കുക, എപ്പോഴും വയ്യ, എന്നിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് അവിടെ ഇരിക്കുകയാണെന്ന് കാണാൻ വേണ്ടി. അന്തർജനങ്ങളോട് വന്ന് സംസാരിച്ചു, ഫോട്ടോ കൊടുത്തു, വലിയ സന്തോഷമായി. അവർക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രാംഫോൺ പ്ലെയറൊക്കെ കേൾപ്പിച്ചു, മറ്റേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒക്കെ കേൾപ്പിച്ച്, ഇവർക്കൊക്കെ വളരെ സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇവരുടെയൊക്കെ മനസ്സിൽ എത്ര അന്തർജനം എന്നൊക്കെ പറയുമ്പോഴുള്ളൊരു മനസ്സിലുള്ളൊരു വലിയ ഒരു വലുപ്പം. അപ്പോൾ ഞാൻ ലളിതാംബ കേന്ദ്രത്തിന് ആലോചിച്ചു, ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കാം ഇദ്ദേഹത്തിന് അന്തർജനങ്ങൾ എന്ന് പറഞ്ഞാലുള്ളൊരു ബഹുമാനം. വായിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പം ബഷീറിന് ഒരു എന്തോ ഒരു സാന്ത്വനം പോലെയായിരുന്നു. കുറേ നേരം ഞങ്ങളവിടെ ചിലവാക്കി. ബാസുവേട്ടനിൽ നിന്ന് ബഷീറിലേക്കാണ് വന്നത്. മഹാനായിട്ടുള്ള ബാസുവേട്ടൻ ബഷീറിനെ പറ്റി പറഞ്ഞാൽ വെച്ചാൽ, ബഷീറിയൻ ശൈലി ലോകത്തിലെ ആർക്ക് വേറെ ആൾക്കാർക്ക് അനുകരിക്കാൻ പറ്റില്ല, അത് ബഷീറിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അത്ര ബാസുവേട്ടൻ ബഹുമാനിക്കുന്ന ആളാണ് ബഷീർ. അങ്ങനെ ഈ മഹാന്മാരെ രണ്ടുപേരും ഒരുമിച്ച് എനിക്ക് കാണാൻ പറ്റി. ഇസ്സേൻ സബ്ദുള്ള എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പാട്ടാണ് ശ്രീകുമാറിന് കിട്ടിയത്. ആ പാട്ട് ശ്രീകുമാർ സംതൃപ്തനായിരുന്നില്ല. അപ്പോൾ അതിൽ ബാക്കിയുള്ള പാട്ട് ഇയാൾ പാടുന്നതിൽ തഴഞ്ഞിട്ട് ദാസേട്ടനെ കൊണ്ട് പാടിച്ചതിൽ എനിക്ക് പങ്കുണ്ടോയെന്ന് അയാൾക്ക് തോന്നി. ശരിക്കും എനിക്ക് പങ്കില്ല, ഞാനങ്ങനെ ശ്രദ്ധിക്കാറുമില്ല, അങ്ങനെ നോക്കാറുമില്ല. അത് മാത്രമല്ല, വയലാറിൻ്റെ കാലത്തുള്ള ഒരു എഴുത്തുകാരനുള്ള ഒരു സിനിമയിലെ ഹോൾഡൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് ഒരാളെ മാറ്റാനും ഇടാനും ഒന്നും എനിക്ക് പറ്റില്ല. ഞാനത് പല പ്രാവശ്യം പറഞ്ഞു അയാളോട്, അന്നൊന്നും അയാൾക്ക് വിശ്വാസമായിട്ടില്ല. അപ്പോഴും എൻ്റെ എന്തുണ്ട് സത്യം ഞാൻ ശ്രീകുമാറിനോട് പറയട്ടെ.